നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊലപാതകമാണെന്ന വ്യക്തമാണ് എന്നാണ് രമ ന്യൂസിന്റെ ന്യൂസ് ശേഖരൻ വലപാതകമാണെന്ന രമ ഹൈക്കോടതി വിധിയിലൂടെ ടി പി വധം രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന വ്യക്തമായിരിക്കുകയാണെന്നും വിധി സ്വാഗതം ചെയ്യുന്നതിലൂടെ സി പി എം പങ്ക് എം വി ഗോവിന്ദൻ സമ്മതിക്കുകയാണെന്നും രമ വ്യക്തമാക്കി ടി പി വധക്കേസിലെ ഉന്നതല ഗൂഢാലോചന അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണം നടത്തണമെന്നും കോഴിക്കോട് ഇത് സി പി എം ആസൂത്രണത്തിന് തെളിവാണ് ടി പി ചന്ദ്രശേഖരൻ വധം വി എസ് അച്യുതാനന്ദനുമായുള്ള സി പി എമ്മിന്റെ താക്കീതാണെന്നും കെ കെ രമ ആരോപിച്ചു വധഗൂഢാലോചന കേസിൽ ഫോൺ വിവരങ്ങളിൽ അടക്കം തെളിവുകൾ കിട്ടാൻ സി ബി ഐ അന്വേഷണം വേണം സി ബി ഐ അന്വേഷണത്തിനായി ശ്രമം തുടരുകയാണെന്നും കെ കെ രമ പറഞ്ഞു ശേഖരൻ വധക്കേസിൽ സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് എത്തിയിട്ടുണ്ട് കൊലപാതകത്തിലെ അവസാന വാക്ക് പിണറായിതാകാനാണ് സാധ്യത എന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ആരോപിച്ചു കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ഹൈക്കോടതി കണ്ടെത്തിയ രണ്ട് പ്രതികളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കില്ല ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഹൈക്കോടതി ഉത്തരവിനെക്കുറിച്ച് കെ കെ രമയും പ്രോസിക്യൂഷനും പറഞ്ഞു നിർത്തിയെടുത്തു നിന്നാണ് ഇന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തുടങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ ടിപിയെ കൊലപ്പെടുത്തിയത് ൂർ ജില്ലയിൽ നിന്നുള്ളവരാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവില്ലാതെ ഇത് നടക്കില്ല അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ടി പി ചന്ദ്രശേഖരനോട് എതിർപ്പ് ഉണ്ടായിരുന്ന ആളാണ് കൊലപാതകത്തിലെ അവസാന വാക്ക് പിണറായിയുടേതാകാനാണ് സാധ്യത എന്നും സുധാകരൻ ആരോപിച്ചു കേസിൽ പങ്കുണ്ടെന്ന് ഹൈക്കോടതി കണ്ടെത്തിയ പത്താം പ്രതി കെ കെ കൃഷ്ണൻ പന്ത്രണ്ടാം പ്രതി ജ്യോതിബാബു എന്നിവരുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാകില്ല ഇവർക്ക് കോടതിയിൽ ഹാജരാകാനുള്ള സാവകാശം ലഭിക്കും ഇരുവർക്കുമെതിരെ കോടതി കഴിഞ്ഞ ദിവസം ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു ഈ രണ്ട് പ്രതികളടക്കം ശിക്ഷിക്കപ്പെട്ട എല്ലാ പ്രതികളെയും ഇരുപത്തിയാറിന് ഹാജരാക്കണം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് കൂടുതൽ ചർച്ചകളിലേക്ക് എത്തുകയാണ് ആ അമ്പത്തി ആറ് വെട്ടിന്റെ മുറവ ഇന്നും മായാതെ കിടക്കുകയാണ് ഇരുപത്തിയാറാം തീയതി വീണ്ടും നിർണായകമാകും എന്തായാലും പല ചോദ്യങ്ങളും മുഖ്യമന്ത്രിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും കെ കെ രമ കട്ടക്കി മുന്നോട്ട് പോവുകയാണ് സി ബി ഐ അന്വേഷണത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ആവശ്യം കൂടുതൽ ശക്തമാക്കുമെന്നാണ് രമ വ്യക്തമാക്കുന്നത്